കേരളത്തിലെ വിദ്യാർത്ഥികൾ നെഞ്ചിലേറ്റിയ SFI ഗൂഢാലോചനയുമായി വലതുപക്ഷ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. SFI മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ പുരോഗമന വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാകാതെ അപവാദങ്ങളും നുണപ്രചരണങ്ങളും നടത്തുകയാണ് ഇവർ. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ ചില കേന്ദ്രങ്ങളിൽ ആസൂത്രമായി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ അറിയാതെ അപവാദ പ്രചാരണം ഏറ്റെടുക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും. ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സ്ഥാപിത താൽപ്പര്യങ്ങളുമുണ്ട്. മനോരമയും KSU അരനൂറ്റാണ്ടായി നേതാക്കളെയും പ്രവർത്തകരെയും കൊലപ്പെടുത്തിയും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചും SFI ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏക സംഘടനയായി ക്യാമ്പസുകളിൽ SFI മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ വേദികളെല്ലാം SFI നിയന്ത്രണത്തിലാണ്. KSU MSF ABVP മറ്റ് പിന്തിരിപ്പൻ വർഗീയ സംഘടനകളും ഒരേ കുടക്കീഴിൽ അണിനിരന്നിട്ടും ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എഴുതാത്ത പരീക്ഷ പാസ്സായ എന്ന രേഖ ചമച്ചാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ PG വിദ്യാർത്ഥിയായ SFI സംസ്ഥാന സെക്രട്ടറി PM അശോയ്ക്കെതിരെ വിവാദം സൃഷ്ടിച്ചത്. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമായി. രജിസ്റ്റർ ചെയ്യുകയോ ഫീസ് അടയ്ക്കുകയോ ചെയ്യാത്ത പരീക്ഷ പാസ്സായെന്നാണ് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഫലത്തിലുള്ളത്. മാർച്ചിൽ ഫലം വന്നപ്പോൾ മാർക്കിൻ്റെ സ്ഥാനത്ത് 0 രേഖപ്പെടുത്തിയ ശേഷം പാസ്ഡ് എന്ന് രേഖപ്പെടുത്തിയത് ബോധപൂർവമാണ്. ഫലം പ്രസിദ്ധീകരിച്ച NIC സോഫ്റ്റ്വെയറിലെ പിഴവാണെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യത്തിൽ മാത്രം സാങ്കേതിക പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവുക? അത് KSU പ്രവർത്തകർക്ക് മാത്രം എങ്ങനെയാണ് കിട്ടുന്നത്? അവർ വഴി മാധ്യമങ്ങൾക്ക് നൽകി വിവാദമുണ്ടാക്കിയത് ഇതെല്ലാം സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുമില്ല. KSU നേതാവായ വിദ്യാർത്ഥിനിയെ റീവാലുവേഷനിലൂടെ വിജയിപ്പിച്ചതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കോഓർഡിനേറ്ററുടെ ഇടപെടലിനെ പറ്റി അന്വേഷിക്കാൻ കോളേജ് യൂണിയനും വിദ്യാർത്ഥികളും നൽകിയ പരാതി പൂഴ്ത്തി വച്ചപ്പോഴും പരാതി കൊടുത്ത വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയപ്പോഴും അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആർഷോ ഒന്നിലധികം തവണ അതിലിടപെട്ടിരുന്നു. അന്വേഷണത്തിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് കോഓർഡിനേറ്ററെ സ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു. ഇതും ഇപ്പോഴത്തെ വിവാദവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലുള്ള അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിയായിരുന്ന ശ്രദ്ധാ സതീഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോളേജിൽ SFI സമരത്തിന് നേതൃത്വം നൽകുന്ന ഘട്ടത്തിലാണ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. അതും ശ്രദ്ധേയമാണ്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അനുവദിച്ചാൽ അത് പഠനാന്തരീക്ഷം വിദ്യാർത്ഥി സൗഹൃദപരമാക്കുന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന SFI അനുകൂലമാകുമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിക്കാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പരീക്ഷാഫലത്തിലെ പിഴവിൻ്റെ പേരിൽ SFI CPM കരിവാരി തേക്കാനുള്ള നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ പകവോക്കൽ മാത്രമാണ്. തെറ്റായ നടപടി എത്ര ഉന്നതൻ ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല SFI. സംഘടനയുടെ പേരിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച ചരിത്രമാണ് സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷാ ഫലത്തിലെ പിഴവിനെപ്പറ്റിയും ഇതിനു പിന്നിലെ ഗൂഢാലോചനയെപ്പറ്റിയും സമഗ്രമായി അന്വേഷിക്കണമെന്ന് PM ആർഷോ തന്നെ ആവശ്യപ്പെട്ടതും.